നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ ജനങ്ങളിൽ ഏറ്റവും അധികം മരണകാരണമാകുന്ന അസുഖങ്ങളിലൊന്നാണ് ഹൃദ്രോഗം. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്ന ധാരാളം അവസ്ഥകളും അസുഖങ്ങളുമുണ്ട്. ഹൃദയ സംരക്ഷണത്തിനുള്ള ഹോമിയോ ചികിത്സകളെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. ഇതേക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് ഡോക്ടർ മുഹമ്മദ് അൻസാർ, ഹോമിയോപ്പതി കാർഡിയോളജിസ്റ്റ്, ഹോമിയോ മെഡിക്കൽ ട്രസ്റ്റ്, പെരിഞ്ഞനം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഹൃദയ സംരക്ഷണത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്? ഹൃദയ സംരക്ഷണത്തിന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഹൃദയത്തെ സാരമായി ബാധിക്കുന്ന ഒരുപാട് രോഗാവസ്ഥകളുണ്ട്. ഈ രോഗാവസ്ഥകൾ നേരിട്ട് ഹൃദയത്തെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ പ്രൈമറി ഫേസിൽ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനും അതിനെ നിയന്ത്രിച്ച് നിർത്താനും സാധിക്കണം. അതിൽ പ്രധാനപ്പെട്ട ചില അസുഖങ്ങളാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, കൊളസ്ട്രോൾ, അതുപോലെ PCOD, റുമാറ്റിക് ഫീവർ. എന്തിനു പറയണം, നമ്മുടെ ശരീരത്തിൽ വളരെ നിസ്സാരമായി നമ്മൾ പലപ്പോഴും ചികിത്സിച്ച് കൊണ്ടിരിക്കുന്ന ടോൺസിലൈറ്റിസ്, അതുപോലെ തന്നെ പല്ലുകൾക്കുണ്ടാകുന്ന പഴുപ്പ്, മോണവേദന, മോണയ്ക്ക് വരുന്ന പഴുപ്പ്, ചെവി വേദന, ഇത്തരം കാര്യങ്ങളൊക്കെ വലിയൊരു ഹൃദ്രോഗത്തിന് കാരണമായേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കൃത്യമായ ചികിത്സ പ്രൈമ ഫേസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയി പോകാതിരിക്കാൻ നമുക്ക് സാധ്യമാണ്. ഇന്ന് പല ചികിത്സകളും ഇവിടെ നിലവിലുണ്ട്. പക്ഷേ ഈ ചികിത്സകളൊക്കെ നിലവിലുണ്ടെങ്കിലും കൂടി ഹൃദ്രോഗങ്ങൾ നിരന്തരം വർദ്ധിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു പരിധിവരെ സാധിക്കുന്നില്ല എന്ന് തന്നെ. പരിധിയിൽ ഒരുപാട് ഉപാധികളുണ്ട്, വളരെ ഇഫക്റ്റീവായ മരുന്നുകളുണ്ട്. ഇത്തരം കണ്ടീഷനുകൾ നിയന്ത്രിച്ച് നിർത്താനും അതൊരു കോംപ്ലിക്കേഷനിലേക്ക് പോവാതിരിക്കാനും സാധ്യമായ മരുന്നുകൾ ഒത്തിരി ഹോമിയോപ്പതിയിലുണ്ട്. അതിന് വളരെ വിജയകരമായി ചികിത്സിക്കാനും സാധിക്കും. ഇത് ജനങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇത്തരം ഒരു സബ്ജക്റ്റിലൂടെ ഞാൻ ലക്ഷ്യമിക്കുന്നത്. ഡോക്ടർ, അപ്പോൾ ഈ കൊളസ്ട്രോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു സംഭവമാണല്ലോ, ഇതിന് ഹോമിയോപ്പതിയിൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനായിട്ട് എന്തെല്ലാം മാർഗ്ഗമാണുള്ളത്? കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ ഹോമിയോപ്പതിയിൽ മാർഗ്ഗങ്ങളുണ്ട്. പക്ഷേ കൊളസ്ട്രോള് ഒരു വളരെ 20% മാത്രമേ ഒരുപക്ഷെ ഹാർട്ട് ഡിസീസിന് കാരണമാവുന്നുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ഒരു കാര്യം മാത്രം. പലരിലും ഹൃദ്രോഗം ഉണ്ടാകുന്ന പലരിലും കൊളസ്ട്രോളിൻ്റെ അളവ് നോർമലിൽ താഴെയാണ് പലപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ കൊളസ്ട്രോളിനെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പക്ഷേ നോർമലായിട്ട് ഇന്ന് നമ്മൾ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പറയുന്നത് 200 മുതൽ 250 വരെ നോർമൽ റേഞ്ചിൽ നിർത്തണമെന്നാണ്. പക്ഷേ അതിന് പോയി 200 ആയി 150 ആയി 120 വരെ ആക്കണം എന്ന് ഇന്ന് പറയപ്പെടുന്നു. പക്ഷേ ഇതിലൂടെ നമ്മൾ തീവ്രമായ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെ ശരീരത്തിൻ്റെ മറ്റ് അവയവങ്ങൾക്ക് സാരമായ കേടുവരികയും മറ്റ് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളിനെ ഒരു മിതമായ രീതിയിൽ നിർത്തുക, അതിനനുയോജ്യമായ മരുന്നുകൾ കഴിക്കുക. ഇപ്പം കൊളസ്ട്രോൾ വർദ്ധിക്കുമ്പോൾ എല്ലാവരും പറയും കൊഴുപ്പ് ഒഴിവാക്കണം, പക്ഷേ എന്ത് കഴിക്കണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നില്ല. അപ്പോൾ കൊഴുപ്പ് ഒഴിവാക്കണം, അതുപോലെ തന്നെ സ്റ്റാർച്ചി ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കണം, അതുപോലെ തന്നെ കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കൂട്ടണം, പഴവർഗ്ഗങ്ങൾ കൂടുതൽ കഴിക്കണം, അങ്ങനെ ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫുഡ് കഴിക്കണം. ഈ രീതിയിലൊക്കെ വേണം കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താൻ. ഡോക്ടർ, നമുക്കൊരു കോളിന് ശേഷം തിരികെ വരാം. ഹലോ ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ഞാൻ ബോംബെന്ന് വിളിക്കുന്നത്. എനിക്ക് ഡോക്ടറോട് ഒരു സംശയം ചോദിക്കാനാണ്. ഡോക്ടർ, ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് പറഞ്ഞാൽ എന്താണ്? ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക്, അതായത് കൊറോണറി ആർട്ടറി ഡിസീസ്, അതായത് കൊറോണറി ധമനികളിൽ ബ്ലോക്ക് വന്നിട്ടുണ്ടാകുന്ന അവസ്ഥാവിശേഷത്തെയാണ് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്നും അതുപോലെ തന്നെ അൻജൈന എന്നും പറഞ്ഞ രണ്ട് വിഭാഗം ആണ്. സാധാരണ ജനങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹാർട്ട് ബ്ലോക്ക്, ശരിക്കും ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത് അതല്ല, പക്ഷേ നമ്മൾ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് ഹാർട്ട് ബ്ലോക്ക് എന്നുള്ള രീതിയിലാണ്, ഹാർട്ടിൻ്റെ ബ്ലോക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പൊതുവെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെയാണ് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ മെഡിക്കൽ ടേംസ് ആളുകൾക്ക് മനസ്സിലാവാത്ത അവസ്ഥയുണ്ട് അല്ലേ? ഡോക്ടറോട് തന്നെ ചോദിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഡോക്ടർ, ഇപ്പം ഈ പ്രമേഹം ഹൃദ്രോഗത്തിന് സാധ്യത ഉണ്ടാക്കുന്ന ഒരു മറ്റൊരു അസുഖമാണല്ലോ. അപ്പൊ പ്രമേഹത്തിന് നമ്മൾ ഹോമിയോയില് എന്താണ്, പ്രമേഹം വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? പ്രമേഹം വരാതിരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്ലാസ്മ ഷുഗറാണ് നമ്മൾ പലപ്പോഴും പരിശോധിക്കാറ് ഇനീഷ്യലി. ഈ പ്ലാസ്മ ഷുഗർ 200 or 250 കാണുമ്പോൾ തന്നെ നമ്മൾ മരുന്നുകൾ കഴിച്ചു തുടങ്ങും. അതിനേക്കാൾ ഉപരിയായിട്ട് അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ടുള്ളൊരു സ്റ്റഡി നടത്തി, HbA1c എന്ന് പറഞ്ഞൊരു
ടെസ്റ്റ് ഉണ്ട്, അതായത് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ. അതിൻ്റെ അളവും കൂടി നോക്കി ഇവരുടെ പാരമ്പര്യ ഘടകങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു ചികിത്സ നിശ്ചയിക്കുകയാണെങ്കിൽ പ്രാരംഭദശയിൽ തന്നെ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ പൂർണ്ണമായും മാറ്റിയ കേസുകളുണ്ട്. ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രമേഹം പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. അല്ല, ഈ പ്രമേഹത്തിന് വരുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം ഹാർട്ട് അറ്റാക്കിന് സംഭവിക്കുന്നത്, ഹാർട്ട് അറ്റാക്കിലേക്ക് പോകാവുന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത്. രോഗാവസ്ഥയായിട്ട് ഇന്ന് ഇതുവരെ ആരും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഹൈപ്പർ ഇൻസുലിനീമിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ്റെ അളവ് ക്രമേണ കൂടുകയും അത് കൂടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ ലെവല് താഴ്ന്നു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ ക്ഷീണം, മസ്കുലർ പെയിന്, വളരെയധികം രോഗിയിൽ ഒരുപാട് പല ചിലരിൽ വല്ലാതെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അബോധാവസ്ഥ വരെ ഉണ്ടാകാവുന്ന കണ്ടീഷൻസ് ഉണ്ട്. ഇത് സാധാരണ ഡയബറ്റിക് പേഷ്യൻറ്റിൽ മരുന്നെടുക്കുന്നവരിലാണ് സാധാരണ കാണാറ്. പക്ഷേ അവരിൽ മരുന്നിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുക അങ്ങനെ ചെയ്യും. അതുപോലെ തന്നെ അവരോട് പെട്ടെന്ന് ഷുഗർ കഴിക്കാൻ പറയും ഇങ്ങനെ വരുമ്പോൾ. പക്ഷേ ഇത് ഈ ഒരു അവസ്ഥാവിശേഷം വളരെ ഡേഞ്ചറസ് ആണ്. ഹാർട്ട് അറ്റാക്കിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടാണ് ഇന്ന് പറയുന്നത്. കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് അവരിൽ എന്നുള്ളതാണ് കാണുന്നത്. ഈ ഒരു ഇതിന് വേണ്ടുന്ന ഒരു ചികിത്സയോ അല്ലെങ്കിൽ അതിനെ റൂൾ ഔട്ട് ചെയ്യുന്ന ഒരു രീതിയോ ഇന്ന് മെഡിക്കൽ വിഭാഗത്തിലുണ്ടോ എന്ന് സംശയമാണ്. കാരണം വളരെ അതായത് ഒരാൾ ഡയബറ്റിക് ആണ് എന്ന് വന്നതിന് ശേഷം മാത്രമുള്ള ചികിത്സകളാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് പെട്ടെന്നൊരു ക്ഷീണം ഇതൊക്കെ വരുമ്പോൾ നോർമലായിട്ടുള്ളൊരു ബ്ലഡ് എക്സാമിനേഷൻസിലേക്ക് പോകുന്നുള്ളൂ. ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തുകയാണെങ്കിൽ ഇത്തരം കണ്ടീഷൻസിനെ പ്രാരംഭദശയിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ, അതായത് മെറ്റബോളിക് ഡിസോർഡർ, ശരീരത്തിലെ വിവിധ രാസപ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് നിർത്താനും അതിനെ സഹായിക്കാനും ഉതകുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. അത് വളരെ എഫക്റ്റീവാണ്. മറ്റൊരു കോളിലേക്ക് പോകണം. ഓക്കെ, ഹലോ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. ആ പറയൂ. ഹലോ, ഞാൻ ശിവദാസനാണ്. ആ പറയൂ. HB കൂടി കഴിയുന്നത് നല്ലൊരു പ്രവണതയല്ല, അത് പല അസുഖങ്ങൾക്കും കാരണമായേക്കാം. എത്ര? 18 18 പറഞ്ഞു. 18 കൂടുതലാണ്, 15-16 വരാൻ പാടുള്ളൂ. അതിന് കൃത്യമായ ചികിത്സയുണ്ട്, അത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇതിന് സാധാരണ ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ സാധാരണ ചെയ്യുക ബ്ലഡ് കുറച്ച് എടുക്കുക, 300 ml 200 ml ബ്ലഡ് ഇടയ്ക്കിടയ്ക്ക് എടുക്കുക എന്നുള്ളൊരു പ്രവണതയെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അത് ദോഷമായിട്ട് വരും. അപ്പോൾ അതിന് നല്ലത് മരുന്ന് കഴിച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹെമറ്റോക്രോമറ്റോസിസ് എന്നും പറഞ്ഞിട്ടുള്ളൊരു അസുഖമാണത്. ഇന്നത് വളരെയധികം നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു അസുഖം കൂടിയാണ്. അടുത്തൊരു കോളിലേക്ക് പോകണം ഡോക്ടർ. ഹലോ 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 പറയൂ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഹലോ ആ പറഞ്ഞോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ ഹലോ പറഞ്ഞോളൂ. ആ ചോദിക്കൂ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ആ ഗുഡ് ആഫ്റ്റർനൂൺ. ഇവിടെ കേൾക്കുന്നുണ്ട്, എന്താണ്? ചോദിച്ചോളൂ. ആ ചോദിച്ചോളൂ. എന്താണ് അറിയേണ്ടത്? ഞാൻ സൗജന്യം വിളിക്കുന്നു സർ. ആ പറഞ്ഞോളൂ. ഇല്ല, എന്റെ ഇടയ്ക്ക് ഇടവിട്ടങ്ങായിട്ട് ഇടതുവശത്ത് ചെറിയൊരു പെയിൻ ഉണ്ട്. ആ ഓ, അത് ഇടയ്ക്കിടയ്ക്ക് വരുള്ളൂ. ആ അതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചെങ്കിൽ മാത്രം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് അതൊരു നിശ്ചിത പോയിന്റിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു ECG മറ്റോ പരിശോധനയൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് അസുഖത്തിലേക്കാണ് ഇത് പോകുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു പെയിനിന്റെ ആ ഒരു ക്യാരക്ടർ മാത്രം വെച്ചുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. ഡോക്ടർ, സ്ത്രീകളിൽ ഹൃദ്രോഗം സാധാരണയായിട്ട് കുറവായിട്ടാണല്ലോ കാണുന്നത്. ഇപ്പോൾ അത് കൂടിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? സ്ത്രീകളിലെ കുറവ് എന്നുള്ളത് ഒരു മെഡിക്കൽ ടെർമിനോളജിയാണ്. പക്ഷേ അത് കുറവില്ല, ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഈ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് സ്ത്രീകളിൽ ഒരുപാട് അസുഖങ്ങൾ കൂടുതൽ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് PCOD. ഈ PCOD സാധാരണ ഇപ്പോൾ ഒരു ഇൻഫെർട്ടിലിറ്റി കോസാണ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും അതൊരു ഇൻഫെർട്ടിലിറ്റി കോസ് അല്ല, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോള്, ഡയബറ്റീസ്, അതുപോലെ വിഷാദ രോഗങ്ങൾ
പിന്നെ ഹാർട്ട് അറ്റാക്ക്. ഇത്രയും മാരകമായ ഫലങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് പി സി ഒ ഡി. പക്ഷേ ഈ പി സി ഒ ഡിയിൽ പലപ്പോഴും ഒരു ഇൻഫെർട്ടിലിറ്റി കോസായി വരികയും അതിനുള്ള ചികിത്സ എടുത്ത് ഒരു കുഞ്ഞു പിറക്കുകയും ചെയ്യും. ഇത് കഴിയുമ്പോൾ അതോടെ ആ ചികിത്സ നിർത്തും, പിന്നീട് അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. അല്ലെങ്കിൽ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ മെഡിസിൻസ് ഒക്കെ കഴിച്ച് ബാലൻസ് ചെയ്ത് നിർത്തും. ഇത് പിന്നീട് ഹാർട്ട് അറ്റാക്കിനും മറ്റ് ഹൃദ്രോഗങ്ങൾക്കും കാരണമാകും. അപ്പോൾ ഈ ഒരു അവസ്ഥാവിശേഷം പി സി ഒ ഡിക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഹോമിയോപ്പതിയിലുണ്ട്. അത് വെറും ഒരു ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻ്റ് എന്നുള്ള നിലയ്ക്കല്ല, തികച്ചും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുകയും ചെയ്യും, അതിൽ നിന്നുള്ള എല്ലാ കോംപ്ലിക്കേഷൻസിനും ഒഴിവാക്കാൻ സാധിക്കുകയും ചെയ്യും. അടുത്തൊരു കോളിന് ശേഷം തിരികെ വരാം ഡോക്ടർ. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഞാൻ കാസർഗോഡ്, എന്റെ ഭാര്യക്ക് ബൈപാസ് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പോ ഇത് ഹോമിയോയിൽ ഇതിന് ഇനി ഇനി മുമ്പോട്ട് ചികിത്സ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ചോദിക്കാൻ. ബൈപാസ് കഴിഞ്ഞവർക്ക് ഇനി കൂടുതൽ തുടർന്നുള്ള ചികിത്സക്ക് ഹോമിയോപ്പതിയിൽ ചികിത്സയുണ്ട്. ബ്ലോക്ക് വരാതിരിക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകളെ ഒരു പരിധിവരെ, കാരണം ഒരു പരിധിവരെ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ബൈപ്പാസ് കഴിഞ്ഞവർക്ക് സ്ഥിരമായിട്ട് ചില നെഞ്ചിന് അസ്വസ്ഥതകളുണ്ടാവും, അതിൽ അതും ഒരു പരിധിവരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇതിന് വ്യക്തമായ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, തുടർ ചികിത്സ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്. ഡോക്ടർ, പലപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ് അലോപ്പതി ചികിത്സകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഇങ്ങനെ ഹോമിയോപ്പതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവോ, കോംപ്ലിക്കേഷൻസ് ഉണ്ടാവോ? അപ്പോൾ നമ്മൾ അങ്ങനെ മാറുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇത് സാധാരണ ചെയ്യേണ്ടത് ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റും പാരലായി എടുത്തിട്ട് സാവധാനം കഴിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു മരുന്നുകൾ കുറച്ച് കൊണ്ടുവരിക, എന്നിട്ട് ഹോമിയോപ്പതി മരുന്നുകൾ മാത്രമായി നിർത്തിക്കൊണ്ട് അതിനെ ചികിത്സിച്ച് അതിനെ നിയന്ത്രിച്ച് നിർത്താൻ. പെട്ടെന്ന് നിർത്തരുത്, സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യരുത്. സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ പലപ്പോഴും വിഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. അപ്പോൾ അതിനെ ക്രമീകരിച്ച് നിർത്താനുള്ള രീതിയിൽ വേണം ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ. രണ്ട് മരുന്നുകളും ഒരുമിച്ച് കഴിക്കുന്നത് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു പാർശ്വഫലങ്ങളോ അല്ലെങ്കിൽ മറ്റ് കോംപ്ലിക്കേഷൻസോ ഒന്നും ഉണ്ടാവില്ല. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള.